കോട മഞ്ഞൽ മൂടി കിടക്കുകയാണ്, പുഴയൊന്നും കാണാൻ പറ്റില്ല. ഒരു വൈറ്റ് കളറിൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഇത്ര വില കിട്ടുന്നത്. അപ്പോൾ ഇത് നോക്കൂ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പതിപോലെ സബിക്ക് ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. നല്ല മഞ്ഞുണ്ട്, കോടമഞ്ഞ്. അപ്പോൾ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. സമയം ഒരു 6 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ വെള്ളം നല്ല ഒഴുക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഓക്കെ എന്നാൽ. ഇന്നത്തെ നമ്മുടെ സബിക്കിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ ചെയ്യണ്ട, നമ്മളിതേമാതിരിത്തെ സ്കിഡിൻ്റെ ലോറ് മേടിച്ചിട്ട് കെട്ടിയിട്ടുണ്ട്. ഇതേണ്ട, റെഡ് കളറും റെഡും വൈറ്റൊക്കെ ഉള്ള മിക്സ് ചെയ്ത് കെട്ടിയിട്ടുണ്ട്. സാധാരണ സബിക്കുണ്ട്, ഇതേണ്ട സബിക്കുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇതും കൂടെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ റിസൾട്ട് കൂടുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അതുപോലെ ഈ കാളാഞ്ചിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ലൂറിട്ട് കഴിഞ്ഞാൽ റിസൾട്ട് കൂടുതലാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ കാളാഞ്ചി കിട്ടുന്നുണ്ട്. അപ്പോൾ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. ഇതേണ്ട, സൂര്യൻ ഉദിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ മീൻ അടിക്കാനുള്ള സാധ്യതയുണ്ട്. വെള്ളം നല്ല ഒഴുക്കായി തുടങ്ങി. പക്ഷെ എന്നാലും രാവിലെ വറ്റ അടിക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. വാഴമീൻ, വറ്റ, അതുപോലെ കാളാഞ്ചിയൊക്കെ കിട്ടുന്നുണ്ട്. നല്ല കോടമഞ്ഞാണ്, ഒരു ക്ലാരിറ്റി കുറവുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ പരിപാടി തുടങ്ങാൻ പോവാണ്. അപ്പം നമുക്ക് ചൂണ്ട ഇറക്കി നോക്കാം. ഓക്കെ, പുതിയ ചൂണ്ടയാണ്, പുതിയതായിട്ട് കെട്ടിയെടുത്താണ്. വേണ്ട, നമ്മുടെ കാസ്റ്ററിൻ്റെ വെയിറ്റ് വേണ്ട, ഒരു 150 ഗ്രാം ഉണ്ടാവും. അപ്പോൾ ഇത് അത്യാവശ്യം വലിയ ഒരു സബിക്കയാണ്, ഒരു 20 കൊളത്തൊക്കെ ഉള്ളതാണ്. പിന്നെ ഇത്തിരി ടങ്കീസ് നീളം കൂടിയതാണ്. നീളം കൂടിയെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കാക്കിലെ മേളിൽ ടങ്കീസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ദൂരം നമുക്ക് ഇറക്കി വിടാൻ പറ്റും. പിന്നെ പായൽ വരുന്നുണ്ട്, വേണ്ട പായൽ വരുന്നുണ്ട്. ഈ പായൽ അധികം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചൂണ്ട ഉടക്കി പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ പായൽ കുറയുന്ന ടൈമിൽ നോക്കി ഇറക്കി വിടും, വേണ്ട. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഓക്കെ എന്നാൽ നമുക്ക് ചൂണ്ട ഇറക്കി നോക്കാം. അപ്പോൾ കാളാഞ്ചി പ്രതീക്ഷിച്ചാണ് വന്നേക്കുന്നത്. ഇതാണ് നമ്മുടെ കിട്ടലൂറൊക്കെ വെച്ച് കെട്ടിയ സബിക്കയാണ്. ഓക്കെ, നമുക്ക് ഇറക്കി നോക്കാം. ഇത് നമ്മൾ ചൂണ്ട ഇറക്കി, ഫസ്റ്റ് ഇറക്കാണ്. ഫസ്റ്റ് ഇറക്കിയപ്പോൾ തന്നെ മീൻ അടിച്ചിട്ടുണ്ട്. മീൻ അടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇറക്കിയൊന്നും താഴ്ന്നു ചെന്നേ ഉള്ളൂ, അപ്പോൾ തന്നെ അടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മീനിൻ്റെ പിടുത്തം കണ്ട് ചെറിയ വറ്റയാവാനാണ് ചാൻസ്. പക്ഷേ പിടിക്കണ്ടോ, നല്ല പിടുത്തം പിടിക്കണ്ട്. ഈ ഒരു ചെമ്പല്ലിയുടെ ടൈപ്പിലൊക്കെ പിടിക്കണ്ട്. നമുക്ക് നോക്കാം, അത് ചെമ്പല്ലി പോലെ പിടിക്കണ്ട്. ഇതൊന്ന് നോക്കാം നമുക്ക്. വറ്റ വറ്റയായിരുന്നു കേട്ടോ, ഒരു തരക്കേടില്ലാത്ത സൈസ് വറ്റയാണ് അടിച്ചേക്കണേ. അപ്പോൾ നമ്മൾ വറ്റ അടിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് തന്നെ വന്നത്. അപ്പോൾ വറ്റ അടിച്ച് ഫസ്റ്റ് ഇറക്കത്തിൽ ഇറക്കിയപ്പോൾ തന്നെ അടിച്ചെന്നുള്ളതാണ്. വേണ്ട, തീരെ ചെറുതല്ല. ഇതൊരു കാക്കിലെ മേലുള്ള വറ്റയാണ്, ഞാൻ കാണിച്ചത്. ഒരു കാക്കിലോ ആ ടൈപ്പ് വറ്റ അടിച്ചേക്കണം. ഫസ്റ്റ് ഇറങ്ങി ചെന്നപ്പോൾ തന്നെ അടിച്ചെന്നുള്ളതാണ്. വേണ്ട, അടിപൊളി. അപ്പോൾ എന്തായാലും നമുക്ക് വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. പക്ഷേ ഞാൻ ചെമ്പല്ലി കുഞ്ഞാണെന്നാണ് വിചാരിച്ചത്. എൻ്റെ പിടുത്തം കണ്ടത് പിടിച്ച് നേരെ താഴേക്ക് താക്കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് മീൻ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. രണ്ടാമത്തെ നേരത്തെ അടിച്ച ഏകദേശം സെയിം സൈസാണ്. ഇത് കിടന്ന് ഓടണണ്ട, വേണ്ട. സാധനം കിടന്ന് ഓടണ്ട്. അപ്പോൾ അവനെ പൊക്കാൻ നോക്ക്. വേണ്ട, വേണ്ട, ഏകദേശം സെയിം സൈസാണ്. ഒരു കാക്കല ടൈപ്പ്, കുഴപ്പമില്ല കേട്ടോ. അടിപൊളി വറ്റ ഇഷ്ടംമാരി ഉണ്ട്. ആ നേരത്തെ തന്നെ കാട്ടി കുറച്ചുകൂടെ സൈസുള്ള വറ്റ കേട്ടോ. നല്ല പൊളിസാണ്, അടിപൊളി വറ്റ കേട്ടോ. നേരത്തെ തന്നെ കാട്ടി കുറച്ചുകൂടെ സൈസ് ഉണ്ട്. അപ്പോൾ വറ്റ കിട്ടാൻ ചാൻസ് ഉണ്ടപ്പോൾ. ഓക്കെ, മൂന്ന് വറ്റ കയറിയിട്ടുണ്ട്. ചിലപ്പോൾ ഇനി കയറാൻ സാധ്യതയുണ്ട്. ചെറിയ ടൈപ്പ് വറ്റയാണ് കയറി തുടങ്ങി. നമുക്ക് രണ്ടര വേറെ കയറ്റിട്ടുണ്ട്. ചെറിയ ടൈപ്പ് വറ്റ കയറി തുടങ്ങിയിട്ടുണ്ട്. എല്ലാം നമ്മുടെ സബിക്കി ചൂണ്ടയിൽ തന്നെയാണ് അടിക്കണം. ചെറിയ ടൈപ്പാണ്, എന്നാലും കുഴപ്പമില്ല, അടിപൊളി. നമുക്ക് വീണ്ടും ഇറക്കി നോക്കാം, എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ എന്നാ, അടുത്ത് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. അടുപ്പിച്ച് അടുപ്പിച്ച് അടിച്ചിരിക്കുകയാണ്. അത്യാവശ്യം സൈസുള്ള വറ്റയാണ്.
ഏകദേശം ഒരു അര അര കിലോ ആ ഒരു 400 ഗ്രാം ആ റേഞ്ച് വരുന്ന വറ്റ അടുപ്പിച്ചെടുക്കുക. അല്ല ഈ ടൈപ്പ് വറ്റായിരുന്നു, ഹെവി എന്ന് പറയാനില്ല, എല്ലാ ചെറിയ ടൈപ്പ്. ഓക്കെ, അടുത്തടുത്ത് മുന്നിങ്ങ വറ്റകളാണ്, ചെറിയ ടൈപ്പാണ്. ഇപ്പോൾ കവറിനകത്ത് 7 എണ്ണം ഉണ്ടതേ, ഇപ്പോൾ 2 എണ്ണം കിട്ടിയത്, ഇപ്പം കിട്ടിയാണ്. ഓക്കെ, നമ്മുടെ സഞ്ചി ഏകദേശം നിറഞ്ഞു തുടങ്ങി. ഓക്കെ, മീനടിച്ചിട്ടുണ്ട്, മീനടിച്ച് കയറി വരുന്നുണ്ട്. എന്ത് മീനാണെന്ന് ഇതുവരെ കണ്ടിട്ടില്ല, ഇതെല്ലാം ഒന്ന് വലിച്ചു നോക്കട്ടെ. അത്യാവശ്യം സൈസുള്ള മീനാണെന്ന് തോന്നുന്നുണ്ട്, അപ്പോൾ നല്ല വലി വലിക്കുന്നുണ്ട്. കുറച്ച് ദൂരം തന്നെയായിരുന്നു, അപ്പോൾ ഞാൻ വലിച്ച് അടുപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ ഇവിടെ കളിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും വലിച്ചു നോക്കട്ടെ. സൈസ് കട്ട്ലയാണ്, പാൽ കട്ട്ലയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും കയറി വരുന്നുണ്ട്. അടിപൊളി സൈസ് കട്ട്ലയാണ്. കട്ട്ലയുടെ സീസൺ കഴിഞ്ഞെന്നാണ് വിചാരിച്ചത്, എന്തായാലും ലാസ്റ്റായിട്ട് ഒന്നും വരുന്നുണ്ട്. വേണ്ട, ഏകദേശം അടുത്തെത്തിയുണ്ട്, അത് വലിച്ച് കയറാം. അതെ, തൂണിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അതിന് പയ്യെ പൊക്കി എടുക്കാം. അത്യാവശ്യം ഹെവിയാണ്, നമ്മുടെ സാധനം അടുത്ത് എത്തിയിട്ടുണ്ട്. ഓ, എന്റെ പോലെ അടിപൊളി സാധനം കേട്ടോ, ഹെവി സാധനം, ഹെവി സാധനം, സൂപ്പർ കട്ടില. പാലാണോ ബെസ്റ്റ് ഉണ്ട്? ആ, പാലാണ്, പാലാണ്. അപ്പൊ അടിപൊളി ഒരു പാൽക്കട്ടിലാണ് കയറിയിരിക്കുന്നത്. സൈസ് ഉണ്ടോ? എലിവൻ ഒരു 1.5 കിലോ ആ റേഞ്ച് വരുന്ന സാധനമാണ്. അതെ, സൗണ്ട് ഉണ്ട്, അത് കുറച്ചും കൂടെ ആണെങ്കിൽ വിട്ടു പോയതിന്. എൻ്റെ ആ വാ പറഞ്ഞു കൊണ്ട, വായുടെ അരികെ ശരിക്കും പറഞ്ഞാൽ സോഫ്റ്റാണ്. ഇപ്പോൾ കുറച്ചും കൂടെ നമ്മൾ കളിപ്പിച്ചെങ്കിൽ ഇവൻ പറഞ്ഞു പോയതിന്. ഇപ്പോൾ റെഡ് കളറ് ഇതിലാണ് അടിച്ചേക്കുന്നത് കേട്ടോ. റെഡ് കളറ് സൗക്കിയിലെ കൂടുതലും റിസൾട്ട് വരുന്നത്. കട്ടിലയ്ക്ക് ചെമ്പലിക്കൊക്കെ റെഡ് കളറിൽ അടിക്കും. സൈസ് എന്താ സൈസ് ഉണ്ടോ? എൻ്റെ കാലിതേ കാലുണ്ട്, അത്രയായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ സൈസ് ഉണ്ട്, 1.5 കിലോ ഷുവറാണ്. അതിൻ്റെ നോയിസ് ഉണ്ട്, ഒരു പ്രത്യേക തരം തവള വരുന്ന പോലത്തെ സൗണ്ടാണ് ഈ കട്ടിലേക്കുള്ളത്. ഉണ്ടോ, വായൊക്കെ പറഞ്ഞു പോയി കുളമായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, പാൽക്കട്ടിലയാണ്. അപ്പോൾ 1200 ഇപ്പോൾ പോരും. ഓക്കെ, ഉണ്ടോ, സൗണ്ട് ഉണ്ട്, ഒരു പ്രത്യേക തരം സൗണ്ടാണ് കേൾപ്പിക്കുന്നത്. ഇപ്പോൾ ഇവനാണ് കൊച്ചിയിലെ കട്ടില. കട്ടില കട്ടില എന്ന് പറയുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഇറക്കി നോക്കാം, വേറെ എന്തെങ്കിലും അടിക്കില്ലെന്നറിയില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്നുകൂടെ ഇറക്കി നോക്കാം. എന്താ സൗണ്ട് കേൾപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൻ്റെ ഗ്ലാമറും ഉണ്ടാവും. ഈ സൈഡൊക്കെ ഒരു അൾട്രാ വയലറ്റ്, ഒരു വയലറ്റ്. അതേ, മിക്ക മീനുകൾക്ക് ഈ വയലറ്റ് കളറുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ വയലറ്റ് കളറ് ഗിൽറ്റിൽ ഗിൽറ്റ് സമുക്കി കെട്ടി കഴിഞ്ഞാൽ അതിൽ മീന് നല്ല റിസൾട്ട് കിട്ടുന്നത്. അതേ, സൗണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ, അപ്പോൾ അടിപൊളി ഒരു പാൽക്കട്ടിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഇവൻ്റെ വയറ്റിലാണ് നിധി ഉള്ളത്. നിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ എയർ ബ്ലാഡർ, അത് മെഡിസിൻ പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല, അത് ഈ സ്റ്റിച്ചിങ്ങിന്, നമ്മുടെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ സ്റ്റിച്ചിങ്ങിന് നൂലായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിന് നല്ല വിലയുണ്ട്. ആ സാധനം എടുത്തു കഴിഞ്ഞാൽ അതിന് 10,000 രൂപ വിലയുള്ള സാധനമാണ്. അപ്പോൾ ഞാനത് എടുത്തുനിന്ന് കാണിച്ചു തരാം സാധനം. അപ്പോൾ അതെ, ഇതാണ് അവൻ്റെ വയറ്റിൽ നിന്ന് കിട്ടുന്ന നിധി. ഇതാണ് എയർ ബ്ലാഡർ എന്ന് പറയുന്ന സാധനം. കണ്ടോ, അപ്പോൾ അതെ, നമുക്ക് പാലാങ്കണ്ണി കൂട്ടം അടിച്ചിരിക്കാം. 3 എണ്ണം കയറിയാൽ മതി, അത്യാവശ്യം സൈസുള്ള പാലാങ്കണ്ണിയാണ്. 3 എണ്ണം ഒരുമിച്ച് കയറി വന്നു. അപ്പോൾ നമുക്ക് അവിടെ കട്ടിൽ അടിച്ചത് അവിടെ കിടപ്പുണ്ട്. കണ്ടോ, ഓക്കെ. പാലാങ്കണ്ണിയുടെ വീഡിയോ നമ്മളങ്ങനെ എടുക്കാറില്ല, കുറച്ച് ദിവസമായിട്ട് പാലാങ്കണ്ണി കിട്ടുന്നില്ലായിരുന്നു. എന്തായാലും ഇത് പാലാങ്കണ്ണി കൂട്ടമായിട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ.